എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അവസരവും നാളെ വൈകിട്ട് 5 മണിക്ക്, അതായത് 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഫെഡ് നെറ്റോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താം. അല്ലെങ്കിൽ ആ ഒരു പേജിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ടോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താം. ആ ഒരു ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് നടത്താം. 24 hours എടുക്കും വെബ്സൈറ്റിൽ അത് എഫക്റ്റ് ചെയ്യുന്നതിനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അവസരവും നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഹയർ ഓപ്ഷൻസ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്, അതായത് ക്യാൻസൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 4-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു സീറ്റ് ഉറപ്പാക്കുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് സെക്യൂർഡായി. അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി മറ്റൊരു കോഴ്സൊന്നും ആഗ്രഹിക്കുന്നില്ല, ഹയർ ഓപ്ഷൻസ് ഒന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ക്യാൻസൽ ചെയ്യാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ക്യാൻസൽ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ 4-ാമത്തെ ഓപ്ഷൻ കിട്ടി, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, ആ ഒരു സീറ്റ് സെക്യൂർ ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മാറ്റം ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഹയർ ഓപ്ഷൻസൊക്കെ റദ്ദ്, അതായത് ക്യാൻസൽ ചെയ്ത് നൽകേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് മാറ്റം ലഭിക്കുകയാണെങ്കിൽ ആ ഒരു പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഹയർ ഓപ്ഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ലഭിച്ച സീറ്റ് ഉറപ്പാക്കുന്നതിനും, അതുപോലെ തന്നെ അതായത് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് നിലനിർത്തുന്നതിനും, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താകാതിരിക്കാനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി, അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് മാറ്റം ലഭിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് മാറ്റം ലഭിച്ചിട്ടില്ലെങ്കിൽ നിലവിലെ കോളേജിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് NOC വാങ്ങിച്ചുകൊണ്ടും അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 1-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും പ്രത്യേകിച്ച് മാറ്റമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് സെക്യൂർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. ഹയർ ഓപ്ഷൻസ് ഇല്ല, ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ ഇപ്പോൾ ലഭിച്ച കോളേജ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനും വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജ് അവിടെ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ടോക്കൺ, അതായത് ഫീ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കാണുന്നത് എങ്കിൽ, ഫീ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് നിങ്ങൾ സെക്യൂർ ചെയ്തു, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് സെക്യൂർ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ്
ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻസിൻ്റെ മുകളിൽ ഹയർ ഓപ്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യുകയും ഇപ്പോൾ ലഭിച്ച സീറ്റ് ഉറപ്പാക്കുന്നതിനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു 3rd അലോട്ട്മെൻറ്റ് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അതായത് 1st അലോട്ട്മെൻറ്റ്, 2nd അലോട്ട്മെൻറ്റ്, അതുപോലെ 3rd അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു 15-ാം തീയതിക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു ഘട്ടത്തിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെയും ഹെപ്പറ്റൈറ്റിസ് ബി തരത്തിലുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ടൈമിൽ ആവശ്യമാണ്. ഏത് ഡിപ്ലോമ കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഗവൺമെൻറ് MBBS ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ്, അതുപോലെ തന്നെ വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്തിട്ടുള്ള വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ടൈമിൽ ഇത് ആവശ്യമുള്ള കാര്യമല്ല. അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് നൽകിയാൽ മതിയാവും. ചില കോളേജിൽ നിന്നും ഈ ഒരു വാക്സിനേഷൻ എടുക്കാനുള്ള സൗകര്യവും നൽകാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ മുൻപ് വാക്സിനേഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും ഈ ഒരു വാക്സിനേഷൻ എടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ അന്വേഷിച്ച ശേഷം മാത്രം ഈ ഒരു വാക്സിനേഷൻ എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ വാക്സിനേഷൻ എടുക്കുന്നത്, അതായത് ഈ രക്തം അതുപോലെ തന്നെ സ്രവങ്ങളുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ അന്വേഷിച്ച ശേഷം ഈ ഒരു വാക്സിനേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഏകദേശം 3 ഡോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ശേഷമായിരിക്കും വാക്സിൻ സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ അന്വേഷിച്ച ശേഷം മാത്രം ഈ ഒരു വാക്സിനേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ ഈ ഒരു വാക്സിനേഷൻ എടുക്കണമെന്നുള്ള നിർബന്ധമല്ല. നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കണ്ട ശേഷം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒന്ന് കോളേജിൽ കോൺടാക്ട് ചെയ്ത ശേഷം മാത്രം എടുക്കുക. കാരണം അഡ്മിഷൻ ടൈമിൽ ഇത് നിർബന്ധമല്ല. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് ആ ഒരു ഘട്ടത്തിൽ നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ 2nd അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് പോവാതിരിക്കാനും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് റീഫണ്ടായിട്ട് തിരികെ ലഭിക്കുന്നതായിരിക്കും. അതിന് റീഫണ്ട് റിക്വസ്റ്റ് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ അധികമായി അടച്ചിട്ടുള്ള പൈസയും ഇതേ രീതിയിൽ എക്സസ് റീഫണ്ടായിട്ട് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.